അത് കണ്ട ആവശ്യക്കാര് കൂടുന്ന് എനിക്ക് അറിയാം. സമാധാനത്തിന് ഞാൻ നോക്കട്ട്, ചെലപ്പോ ആരെങ്കിലും എടുത്ത് ഇതിനകത്ത് പേരിട്ട് കാണും. സമാധാനം വേണമെങ്കിൽ അതല്ല ഞാനും ചോദിക്കുന്നേ, ഇതെങ്ങനെ നിന്റെ ഭാഗ്യം വന്ന്? എനിക്കൊന്നും അറിയില്ല. മേലെ ചോദിക്കാൻ ഒരു സാധനം എടുത്തു പോലെ എന്ന് പറയുന്നോ? എന്റെ സാധനങ്ങളൊക്കെ തൊടുവല്ലോ. അപ്പൊ നീ തന്നെ സ്വഭാവം. യൂണിഫോം കിട്ടിയിട്ടുണ്ടേ? എന്റെ യൂണിഫോം ആരാ കൊണ്ടുവന്നേ? ആദ്യം ഇവൻ കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മേലെ നീ യൂണിഫോം എടുത്തു പോലെ നീ തന്നെ എന്നെ അടിക്കുന്നേ? ഞാൻ അറിയാൻ എടുത്തല്ലേ. ഈ മുറക്ക് അടിക്കാൻ വേണ്ടി ഞാൻ അടിക്കണം. നീ എന്തിനാ എന്റെ ബുക്കിലിട്ട് വലിച്ചേറാണേ? എന്റെ ബുക്കിന്റെ ഇടയിലല്ല നിന്റെ ബുക്ക് കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലം. ആണോ നിന്റെ ബുക്ക് ഒന്ന് കാണിച്ചതാ? ഇത് ഈ മൂന്ന് കഥാപുസ്തകം എന്റെ. ഇതെന്തിനാ നീ നിന്റെ പുസ്തകം നോക്ക്. ഇതിന്റെ മഷീർന്നാ എടുത്തോ. ഓ അത് ശരി. അപ്പൊ നീ എന്റെ മഷീൻ എടുത്താ? നീ മര്യാദയെ പുതിയൊരു പേന വിളിച്ചു തന്നു. രണ്ടെണ്ണം കൂടെ വഴക്കുണ്ടാക്കാനാണ് വരുവാണെങ്കിൽ അമ്മ വരുകയും ചെയ്യും, എല്ലാത്തിനും കിട്ടുകയും ചെയ്യും. കിട്ടട്ടെ ചെന്നത്തിനും കിട്ടട്ടെ. രണ്ടെണ്ണത്തിന് എന്ത് പറ്റിയത്? ശർക്കര ഈച്ചയും പോലെ ആയിരുന്നല്ലേ. അതുകൊണ്ടായി കുഴപ്പമില്ല സംഭവിച്ചേ. നിർത്തുന്നവരെ നിർത്തുന്ന സ്ഥലത്ത് നിർത്തില്ല. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ആവശ്യത്തിന് അന്വേഷിച്ചു എന്തിനു ഞാൻ പറഞ്ഞു. ഒരേ പേരാണ് ശിവ. നീ അത് എന്റെ നാക്കി ഇതിലെ എല്ലാ കാര്യവും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇവിടെ ഞാൻ തലന്നായി തന്നെ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂടെ മണ്ണടി. അതെ നിന്നെ പോലത്തെ ഒരു മനുഷ്യന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്റെ മുഖം വീർതോ. അതുകൊണ്ട് ഞാൻ പറയരുത്. നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ ജന്മത്തെ നോക്കത്തില്ല. ഇനി എനിക്ക് ഇങ്ങനൊരു സഹോദരി ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോ? ഇവനെ ഇവളുടെ അടുത്ത് കിടക്കാൻ പാടി. പിള്ളേരെ ഇത്ര വാശി പാടില്ലല്ലോ. ഞാനേ ഈ റൂം വിട്ട് അങ്ങനെ പോയിക്കോളാം. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഞാനുള്ള പ്രശ്നക്കാരെ ഞാൻ എല്ലാം എടുത്തോണ്ട് പോയിക്കോളാം. എന്താ എന്ത് ഉറങ്ങിയില്ലേ? എനിക്ക് നീ അടുത്തില്ലാത്ത ഉറക്കം വരില്ല. എനിക്ക് നീ ഇല്ലാത്തോണ്ട് ഉറക്കം വരുന്നില്ലേ? ആണോ? എനിക്ക് നമുക്ക് അവിടെ പോയി കിടക്കാം.